ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഗിഫ്റ്റ് ബോക്സിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ടാണ്. ക്രാഫ്റ്റേഴ്സിനൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആവുന്ന വീഡിയോ ആണ്. നമുക്ക് വളരെ ചിലവ് കുറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബോക്സ് കൂടിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും കാണാം. അപ്പോൾ ആദ്യം തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ നിങ്ങളത് മറന്നുകൂട്ടുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ഹാർഡ് ബോർഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 30x30 വരുന്ന ഒരു ഹാർഡ് ബോർഡും അതേപോലെ 30x8 സൈസ് വരുന്ന 4 ഹാർഡ് ബോർഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 30 വിഡ്ത്തും 8 ഹൈറ്റും അതേപോലെ 30 ഹൈറ്റും 30 വിഡ്ത്തും വരുന്ന ഒരു വലിയ പീസുമായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു ഹാർഡ് ബോർഡിൻ്റെ റേറ്റ് വരുന്നത് 40 രൂപയാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ നമുക്ക് ആവശ്യമുള്ള സൈസ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ 40 രൂപേൻ്റെ ഹാർഡ് ബോർഡാകുമ്പോൾ അത്യാവശ്യം നല്ല കട്ടിയും ഉണ്ടാവും, അതേപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനും സുഖമാണ് കേട്ടോ. വലിയ മെനക്കേടൊന്നുമില്ലാണ്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം. കുറച്ച് ബലം പ്രയോഗിക്കണം, എന്നാലും വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ അതിനേക്കാളും റേറ്റ് കൂടിയതുണ്ട്, അതിനേക്കാളും കട്ടിയുള്ള ടൈപ്പ്. അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ നല്ല പാടാണ്. അപ്പോൾ ഈ ഒരു റേറ്റിലുള്ളത് വാങ്ങിക്കുന്നതാവും നല്ലത്. ഇതിലും കുറഞ്ഞ റേറ്റിലുള്ളത് വാങ്ങിക്കുമ്പോൾ നമ്മുടെ ബോക്സ് അത്രയ്ക്ക് അങ്ങോട്ട് ഉറപ്പുണ്ടാവാത്ത പോലൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു ചാർട്ട് പേപ്പറിൽ ഈ ഒരു പീസൊക്കെ നമുക്ക് ഫെവിക്കോള് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ കറക്റ്റ് ഗ്യാപ്പ് ഇട്ടിട്ട് ഒട്ടിച്ചെടുക്കുക. 4 സൈഡും ഒരേ അളവ് തന്നെ ആയിരിക്കണം കേട്ടോ. ഒട്ടിച്ചെടുക്കുന്ന ടൈമിൽ ആ ഗ്യാപ്പ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മളത് ഫോൾഡ് ചെയ്യുന്ന ടൈമിൽ അതിൻ്റെ മുകൾ ഭാഗം പല രീതിയിലോ ഷേപ്പ്ലെസ് ആയിട്ട് പോകും. അപ്പോൾ അങ്ങനെ ഒട്ടിച്ചെടുത്ത ശേഷം ഇതിൻ്റെ 4 കോർണേഴ്സ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീഡിയോയിൽ കാണുന്ന രീതിയിൽ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ ഈ ഒരു ബ്ലാക്ക് ചാർട്ടിൻ്റെ റേറ്റ് വരുന്നത് 20 രൂപയാണ് കേട്ടോ. 25, 30, 40 അങ്ങനെ പല റേറ്റിലുള്ളതും നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ ഈ ഒരു 20 രൂപേൻ്റെ തന്നെ മതിയാവും. നല്ല അത്യാവശ്യം കട്ടിയുണ്ട്, എന്താ പറയുക, നമുക്ക് നല്ലൊരു ഷൈനിങ്ങും കിട്ടും കേട്ടോ. അപ്പോൾ ബ്ലാക്ക് ചാർട്ട് വേണോ വൈറ്റ് ചാർട്ട് വേണോ കളർ ചാർട്ട് വേണോ എന്നൊക്കെ ഉള്ളത് അവരവരുടെ ഓപ്ഷൻ അനുസരിച്ച് എടുക്കാം. ഞാനും ഏതായാലും ബ്ലാക്ക് ചാർട്ടാണ് എടുക്കുന്നത് കേട്ടോ. വൈറ്റ് ചാർട്ട് ആകുമ്പോഴും ഒന്നുകൂടി നല്ലതാണ്, എങ്ങനെയായാലും കുഴപ്പമില്ല. ഐവറി ഷീറ്റ് ആണെങ്കിലും കുഴപ്പമില്ല. ഐവറി ഷീറ്റ് ആകുമ്പോൾ നമുക്ക് ഫോൾഡ് ചെയ്യാനൊക്കെ നല്ല പാടായിരിക്കും കേട്ടോ. നല്ല കട്ടിയുള്ള ഷീറ്റല്ലേ. അപ്പോൾ ഈ ബ്ലാക്ക് ചാർട്ടിലാണ് ഞാൻ പൊതുവേ ആയിട്ട് ചെയ്തെടുക്കാറുള്ളത്. അപ്പോൾ കട്ട് ചെയ്തെടുത്ത ശേഷം ഇതേപോലെ ഉള്ളിലോട്ടായിട്ട് മടക്കി കൊടുക്കുക കേട്ടോ. പശ തേച്ചിട്ട് ഉള്ളിലോട്ടായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അതുപോലെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്ന ടൈമിൽ ഈ ഒരു ഗ്യാപ്പിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളത് ഒട്ടിക്കഴിഞ്ഞ ശേഷം ഫോൾഡ് ചെയ്യുന്ന ടൈമിൽ കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഗ്യാപ്പിലേക്ക് വരുന്ന പോർഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാനിപ്പോൾ വീഡിയോയിൽ കാണിച്ചില്ലേ, അവിടെ കുറച്ചും ഇങ്ങോട്ട് പ്രസ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് അമർത്തിയ ശേഷം ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ രണ്ട് സൈഡിലേക്ക് മാത്രമേ നമുക്ക് കംപ്ലീറ്റ് കവർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. രണ്ട് ഓപ്പോസിറ്റ് സൈഡിൽ കംപ്ലീറ്റ് കവറായിട്ടില്ല. നമ്മൾ ചാർട്ടിൻ്റെ മാക്സിമം വലിപ്പം അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളുണ്ടാക്കുന്ന അത്യാവശ്യം വലിയ ബോക്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അതിലും ചെറിയ സൈസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഭാഗവും കംപ്ലീറ്റ് ആയിട്ട് ഫില്ലാവും കേട്ടോ. അപ്പോൾ നമ്മൾ ആ ചാർട്ടിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ള പീസ് തന്നെയാണിത്. സൈഡ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു പീസ് വെച്ചിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ രണ്ട് സൈഡും ഫില്ലാക്കിയെടുക്കാം. ഈ ഒരൊറ്റ ചാർട്ട് തന്നെ മതി കേട്ടോ ഈ ഒരു ബോക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ബോക്സിൻ്റെ ലിഡിന് വേറെ വേണം. ലിഡ് ഇല്ലാണ്ട് ബോക്സിൻ്റെ താഴ്ഭാഗം മാത്രം ഉണ്ടാക്കാൻ ഈ ഒരു ചാർട്ട് മാത്രം മതിയാവും. ഇപ്പം നമ്മൾ എല്ലാ ഭാഗവും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇതിൻ്റെ ഈ ഒരു ഭാഗം ഉള്ളിലോട്ടായിട്ട് മടക്കി കൊടുക്കുക. അപ്പോൾ വീഡിയോയിൽ കണ്ടിട്ട് മനസ്സിലാക്കട്ടെ ഞാൻ പറഞ്ഞത് മനസ്സിലാവണില്ല എന്നുണ്ടെങ്കിൽ, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ പശ തേച്ചിട്ട് ജസ്റ്റ് ഒന്ന്
കുറച്ച് നേരം പിടിച്ചെടുത്താൽ മതി കേട്ടോ. ഫെവിക്കോൾ ആയതുകൊണ്ട് പെട്ടെന്ന് ഒട്ടിക്കിട്ടാൻ ചാൻസ് ഇല്ല. കുറച്ച് നേരം ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അതിനുശേഷം അതിൻ്റെ പുറം സൈഡിലായിട്ട് പശ തേക്കുക. എന്നിട്ട് ഈ ഉൾഭാഗത്തേക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അതേപോലെ നാല് ഭാഗത്തുള്ളതും ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നാല് സൈഡും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഫ്ലസ് ക്യൂക്ക് വെച്ചിട്ട് ഒന്നും കൂടി സെക്യൂർ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ ആദ്യം തന്നെ ഫ്ലസ് ക്യൂക്ക് വെച്ച് ഒട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പാടാണ് കേട്ടോ. പാടെന്ന് വെച്ചാൽ കയ്യിലൊക്കെ ആയി കിട്ടിയാൽ എങ്ങനെയാണെന്നുള്ളത് അറിയാമല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് ഒട്ടിക്കാറില്ല ഞാൻ പൊതുവേ. ഇതുപോലെ ലാസ്റ്റത്തെ പണി മാത്രമേ അതുകൊണ്ട് ചെയ്യാറുള്ളൂ. ബാക്കിയൊക്കെ ഫെവിക്കോൾ വെച്ചിട്ട് തന്നെ ചെയ്യാറുള്ളൂ കേട്ടോ. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി. നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഒട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ആണെങ്കിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ, പേപ്പർ വെച്ചിട്ട്. പക്ഷെ ഞാൻ ഒട്ടിച്ചു കൊടുക്കണില്ല, കാരണം നമ്മളിത് വർക്ക് ഇതിൻ്റെ ചെയ്യുമ്പോൾ നമ്മളിത് ഡിസൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ തെർമോക്കോളൊക്കെ വെച്ചിട്ടാണ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ താഴ്ഭാഗം കാണില്ല. അപ്പോൾ പിന്നെ കാണാത്ത സൈഡല്ലേ. അപ്പോൾ നമ്മുടെ ഓപ്ഷനാണ് കേട്ടോ, വെക്കണമെന്നുണ്ടെങ്കിൽ വെക്കാം, അതിൽ വെച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ വെക്കണമെന്നുണ്ടെങ്കിൽ ആ കറക്റ്റ് അളവിലൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ബോക്സിൻ്റെ കംപ്ലീറ്റ് പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിന് വേണ്ടിയിട്ടുള്ള ലിഡാണ് കേട്ടോ. അപ്പോൾ ലിഡ് ഉണ്ടാക്കുന്നത് ഇത് ഐവറി ഷീറ്റ് വെച്ചിട്ടാണ്. ഐവറി ഷീറ്റ് അത്യാവശ്യം നല്ല കട്ടിയുള്ള ഷീറ്റാണ്. ഇത് ഇതേപോലെ ഇരിക്കും. ഇതിന് ഒരു 30-35 റേഞ്ചൊക്കെ വരണുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ലിഡ് ചെയ്യാനുള്ള സൈസ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ബോക്സിൻ്റെ സൈസ് എത്രയാണോ അതിനേക്കാളും 0.5 കൂട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളുടെ ബോക്സിൻ്റെ സൈസ് 30x30 ആയിരുന്നു. അപ്പോൾ അതിനേക്കാളും ഒരു 30.5 സൈസ് എടുക്കുക. അതിനേക്കാളും എക്സ്ട്രാ ഒരു 8 സെൻറ്റിമീറ്ററും കൂടി കൂടുതൽ എടുക്കുക. 30.5, അതിന് ശേഷം അവിടെ നിന്ന് ഇങ്ങോട്ട് 8 സെൻറ്റിമീറ്റർ വരെ എണ്ണുക. അതിനുശേഷം 4 സൈഡും കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. വിഡ്ത്തും ഹൈറ്റും ഈ കറക്റ്റ് അളവ് തന്നെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് 38.5 സെൻറ്റിമീറ്ററാണ് ടോട്ടലായിട്ട് വരിക. അപ്പം അതിനുശേഷം നമ്മളിങ്ങനെ അളന്നെടുക്കുക. 4 സൈഡിലും 4 സെൻറ്റിമീറ്റർ വെച്ചിട്ട് ഗ്യാപ്പിട്ട ശേഷം ഇപ്പോൾ വീഡിയോയിൽ കണ്ട പോലെ അളന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. 4 സൈഡിലും 4 സെൻറ്റിമീറ്റർ വെച്ചിട്ട് സെൻറ്ററിൽ വരുന്ന ഭാഗം 30.5 ആ ഒരു രീതിയിൽ അളന്നിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ 38.5 സെൻറ്റിമീറ്റർ എടുക്കുക. അതേപോലെ 4 സൈഡിലും 4 സെൻറ്റിമീറ്റർ വെച്ചിട്ട് അളന്ന ശേഷം ഇതുപോലെ ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ഫോൾഡ് ചെയ്ത് മടക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ പെൻസിൽ കൊണ്ട് ആദ്യം തന്നെ വരക്കണം എന്നില്ല. നമ്മൾ കത്തീൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ കത്രികേൻ്റെ സൈഡ് വെച്ചിട്ടോ ഒക്കെ ഇതേപോലെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്താൽ നമുക്ക് 2 പണി കുറഞ്ഞു കിട്ടും കേട്ടോ. ആദ്യം ഫോൾഡ് ചെയ്യാൻ ആദ്യം നമ്മൾ അളന്നെടുക്കേണ്ടി വരും. ബിഗിനേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പെൻസിൽ വെച്ചിട്ട് തന്നെ ആദ്യം മാർക്ക് ചെയ്തതിന് ശേഷം പിന്നെ നമ്മളിതുപോലെ എന്തെങ്കിലും ഒരു ഷാർപ്പ് ഉള്ള ഒരു എന്തെങ്കിലും ഒരു ടൂൾസ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മാർക്കിട്ടാൽ നമുക്കിത് ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് പണിയാണ്, കറക്റ്റായിട്ട് ഫോൾഡായി കിട്ടൂല. അപ്പോൾ ഞാൻ ഒന്നുകിൽ നമ്മളെ കത്തി ഉണ്ടല്ലോ ആ കത്തിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ടാണ് ഇത് ചെയ്യാറ്. അല്ലാന്നുണ്ടെങ്കിൽ കത്രികേൻ്റെ ആ ഒരു ഇത് വെച്ച് കൂർപ്പ് വെച്ചിട്ട് കേട്ടോ. അതിനുശേഷം ഇപ്പോൾ വീഡിയോയിൽ കാണിക്കുന്ന അതേപോലെ പശ തേച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇതിൻ്റെ ഉള്ളിലായിട്ട് പശ തേക്കുക, അത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മൾ കറക്റ്റ് ലിഡ് തന്നെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ 4 സൈഡും അതേപോലെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഞാൻ ഈ കാണിച്ചിട്ടുള്ളൊരു മെത്തേഡിൽ നിങ്ങൾക്ക് ഏത് സൈസ് ബോക്സും ഉണ്ടാക്കാം കേട്ടോ. നിങ്ങൾ എടുക്കുന്ന ബോക്സിൻ്റെ സൈസ് എത്രയാണോ അതിനേക്കാളും 0.5 കൂട്ടിയെടുക്കുക. ലിഡ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ അത്രേ ഈ ഡിഫറൻസ് വരുന്നുള്ളൂ. പിന്നെ അതിൻ്റെ താഴത്തേക്കുള്ള ഈ വീതി ഉണ്ടല്ലോ, നമ്മൾ ബോക്സ് ഇറങ്ങിയിരിക്കുന്ന ആ ഭാഗം എത്ര ഹൈറ്റ് വേണം എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ അതതിനനുസരിച്ച് എടുത്താൽ മതി. ഇതൊരു 4 സെൻറ്റിമീറ്ററാണ് താഴത്തേക്കുള്ളത് വിട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ 0.8 സെൻറ്റിമീറ്റർ എക്സ്ട്രാ എടുത്തിട്ടുള്ളത്. നമുക്ക് താഴത്തേക്കുള്ള ഭാഗം 3 സെൻറ്റിമീറ്ററാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ 6 സെൻറ്റിമീറ്റർ കൂട്ടിയെടുക്കുക. അപ്പോൾ 2 സൈഡിലേക്കും 3 പോകുമ്പോൾ 6 ആവും. പിന്നെ ആ 0.5 കൂട്ടിയിട്ടുള്ള ആ ഒരു സൈസ് കൊടുക്കുക. അപ്പോൾ നമ്മളെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ ഉള്ളിലൊരു തെർമോക്കോളിൻ്റെ പീസ് വെച്ചെടുത്തിട്ടുണ്ട്.
ഈ തെർമോക്കോളിൻ്റെ പീസ് വെക്കുന്നത് കൊണ്ടാണ് ഞാനിതിൻ്റെ ഉൾഭാഗത്ത് പേപ്പർ ഒട്ടിക്കാഞ്ഞ കേട്ടോ. അപ്പോൾ നമ്മൾ ഒട്ടിച്ചാലും കാണുമൊന്നുമില്ല. നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കുന്ന ബോക്സാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഫിനിഷിങ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്ന് വെച്ചാൽ ബോക്സ് മാത്രമായിട്ട് നമ്മൾ ഈ ഷോപ്പിൽക്കൊക്കെ സെയിൽ ചെയ്യൂല, അങ്ങനത്തെവരാണെന്നുണ്ടെങ്കിൽ കേട്ടോ. അല്ലാത്തവർ ഇതേപോലെ ചെയ്താൽ മതി. അപ്പോൾ ഇതിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നത് കുറച്ച് ചോക്ലേറ്റ്സും അതേപോലെ ഫ്ലേവറും ഒരു കുഞ്ഞു ടെഡിയും ഒരു ഫ്രെയിമും ഒക്കെ പാടുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വെച്ച് നോക്കുക എങ്ങനെയായിരിക്കും നമ്മൾ ആദ്യം തന്നെ ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ കുറച്ച് ഹൈറ്റിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാൻ ഒന്നുകൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. താഴ്ഭാഗത്തായിട്ട് ഒരു തെർമോക്കോളിൻ്റെ പീസ് കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടെഡി ശരിക്കും അതിൽ ഫില്ലായി കിട്ടുമല്ലോ കേട്ടോ. നമ്മളെ ബോക്സ് മൂടുന്ന ടൈമിൽ എന്താ പറയുക, അത് കറക്റ്റായിട്ട് മൂടാൻ പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്തിട്ട് അവിടെ ഹൈറ്റ് കുറച്ചിട്ട് ബാക്കിയുള്ള സൈഡ് ഹൈറ്റ് കൂട്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുക. അതൊക്കെ നമ്മൾ ഐഡിയക്ക് അനുസരിച്ച് ചെയ്യട്ടോ. എങ്ങനെയാണോ നമ്മളിത് സെറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ആ ഒരു രീതിയിൽ, അതൊക്കെ ഇപ്പോൾ എങ്ങനെയായാലും ഒരു ക്രാഫ്റ്റേഴ്സിന് ഐഡിയ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ രീതിയിൽ സെറ്റ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് ചോക്ലേറ്റ്സ് എടുത്തിട്ടുണ്ട്. അതുപോലെ ജസ്റ്റ് ഇങ്ങനെ വെച്ച് നോക്കുക എങ്ങനെയാണ് ഭംഗി എന്നുള്ളത്, അതിനനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇത് ലോങ് ഡെലിവറി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴത്ത് നമുക്ക് ഡബിൾ സൈഡ് ടാപ്പൊക്കെ വെച്ചിട്ട് അങ്ങനെ ശരിക്കും പോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇത് കസ്റ്റമറുടെ കയ്യിൽ കിട്ടുന്ന ടൈമിൽ എങ്ങനെയായാലും ആകെ കുഴഞ്ഞ് മറിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ സെറ്റ് ചെയ്ത പോലെ ഒന്നും ആവില്ല അവരെ കയ്യിൽ കിട്ടൽ. കൊറിയറൊക്കെ അയക്കുന്ന സംഭവമാണെന്നുണ്ടെങ്കിൽ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ജസ്റ്റ് വെച്ചെടുത്താൽ മതി. ഇത് കൊണ്ടുപോകുന്ന ടൈമിൽ അവരോട് പറഞ്ഞാൽ മതി, ഷെയ്ക്ക് ചെയ്യാതിരുന്നാൽ മതി, ഈ ഒരു രീതിയിൽ തന്നെ പിടിച്ചാൽ മതി എന്നിട്ടാ. അപ്പോൾ ടോയിനി വെച്ചുകൊടുത്തിട്ടുണ്ട്, ഒരു കുറച്ച് ഫ്ലവേഴ്സും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് എല്ലാ ഭാഗങ്ങളും ഫില്ലാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ലിഡ് ഒന്നുകൂടി ഒന്ന് മുഞ്ചൂട്ടാൻ വേണ്ടിയിട്ട് ഒരു പാറ്റേൺ പേപ്പർ എടുത്തിട്ടുണ്ട്. അത് പശ വെച്ചിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. കറക്റ്റ് അളവിൽ വെട്ടി കൊടുക്കുക. അതിനുശേഷം ഈ ഒരു സൈസിൽ ഒട്ടിച്ചു കൊടുക്കുക. സൈഡിലൊക്കെ ഒട്ടിക്കണമെങ്കിൽ അങ്ങനെ ഒട്ടിക്കുക കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ മുകൾ ഭാഗം മാത്രമേ ഒട്ടിച്ചു കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മളുടെ ബോക്സ് കസ്റ്റമറുടെ കയ്യിൽ കിട്ടുമ്പോൾ ഉണ്ടാവുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി ഇഷ്ടമായി എന്ന് വിചാരിക്കണേ. ലൈക്ക് ചെയ്യാൻ ആരെങ്കിലും മറന്നിക്കണേ എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും താങ്ക് യു.